ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പായസമാണ്. അപ്പോൾ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ അമൃതം പൊടിയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് അമൃതം പൊടി കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പായസം ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ഒരു കപ്പ് അമൃതം പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ടീസ്പൂണോളം ചെറുപയറ് എടുത്തിട്ടുണ്ട്. ചെറുപയറിൻ്റെ അളവ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. പിന്നെ നെയ്യ് 1/4, തേങ്ങാപ്പാൽ 1/4 ഒരു കപ്പ്, 2/4 രണ്ട് കപ്പ്. പിന്നെ ശർക്കര 1/2 ശർക്കര 2 കപ്പ് വെള്ളത്തിൽ ഉരുക്കിയത്. പിന്നെ 1/4 കപ്പ് തേങ്ങാക്കൊത്ത്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ ഏലക്കായ 3 എണ്ണം, പിന്നെ ചുക്ക് ഒരു 2 ചെറിയ കഷ്ണം. അപ്പോൾ പ്രഷർ കുക്കറിൽ ഈ ചെറുപയർ ആദ്യം ഒന്ന് വേവിച്ചെടുക്കുക. ഇനി ഒരു പാത്രം എടുത്തിട്ട് അതിലോട്ട് 1 കപ്പ് അമൃതം പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഏലക്കായും ചുക്കും കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. അത് മാറ്റിയിട്ട് പിന്നെ നമ്മുടെ തേങ്ങാക്കൊത്തും നല്ലപോലെ ഒന്ന് നെയ്യിൽ തന്നെ ഒന്ന് വറുത്തെടുക്കുക. തേങ്ങാക്കൊത്തൊക്കെ ഇപ്പോൾ നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ശർക്കരപ്പാനി 1/2 ശർക്കരയും അതിലോട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ശർക്കരപ്പാനി തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച അമൃതം പൊടിയുടെ മിക്സ് ഇതിലിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇത് കുറുകി വരുന്ന ടൈമിൽ, അതുവരെ കുറുകി വരുന്ന സമയം വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അത് കുറുകിയിട്ട് ഇതേപോലെ പരുവത്തിലായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് 2 കപ്പ് തേങ്ങാപ്പാൽ 2/4 എടുത്ത് വെച്ചില്ലേ, അപ്പം അത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. ഇനി നമ്മൾ വേവിച്ച് വെച്ച ചെറുപയർ ഇതിലോട്ട് ആഡ് ചെയ്യാണ്. ഇതിലോട്ട് ചെറുപയർ ആഡ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ, നമുക്ക് ഇടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ആണ് ചെറുപയർ ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ ഇതിൽ തേങ്ങാക്കൊത്ത് മാത്രമല്ല ഉണ്ടാവും, പിന്നെ നമ്മൾ പൊടിയല്ല എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ചെറുപയറിൻ്റെ അളവ് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ എടുക്കുക കേട്ടോ. അപ്പോൾ ചെറുപയർ ചേർക്കുമ്പോഴും ഒരു നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ഏലക്കായും ചുക്കും പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. ചുക്കൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു നല്ലൊരു മണമാണ് കേട്ടോ. ഈ ശർക്കര പായസം വയ്ക്കുമ്പോൾ ഏലക്കായും ചുക്കൊക്കെ പൊടിച്ച് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതിലോട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലോട്ടൊരു ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലോട്ട് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാനുണ്ട്. അത് നമ്മുടെ തേങ്ങാപ്പാൽ 1/4 ഇല്ലേ 1 കപ്പ്, അതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പായസം സൂപ്പറാണ്, നല്ല ടേസ്റ്റുള്ള ഒരു പായസമാണ് കേട്ടോ. അമൃതം പൊടിയും കൊണ്ട് ഉണ്ടാക്കിയത് അപ്പോൾ നല്ല ഹെൽത്തിയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇതിഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ തന്നെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ഇതൊന്ന് ഷെയർ ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദി. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.